അവിടെ മെയിൻ പഠിപ്പിക്കലാണ്. അതോ പിന്നെ പഠിക്കാൻ വേണ്ടി കുറേ കുട്ടികളുണ്ട് സീനിയേഴ്സ്, ഇപ്പം ഇപ്പോൾ ചെയ്ത് കാണിക്കുന്ന കുട്ടികളൊക്കെ അവിടെ പഠിച്ചിട്ട് പഠിച്ചു ഇപ്പോൾ അവരവിടെ ടീച്ചേഴ്സാണ്. സഹകരണ സെൻ്ററിൽ ഡാൻസ് കൂടാതെ വേറെ എന്തൊക്കെ ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പ്രൊക്കഷൻസ് ഉണ്ട്, അലൈഡ് ആർട്ട് സബ്ജക്ട്സ് ഉണ്ട്, പോയട്രി ഉണ്ട്, പോയട്രി ലാംഗ്വേജ് അപ്രിസിയേഷൻ ഉണ്ട്, വിഷ്വൽ ആർട്സ് ഉണ്ട്. ഇതെല്ലാം കോഴ്സായിട്ടാണ്? കോഴ്സായിട്ടില്ല, ഭരതനാട്യം പഠിക്കുന്നത് വരെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മ്യൂസിക്കിന് മെയിൻ സബ്ജക്റ്റായിട്ട് മ്യൂസിക്കിന് ഉണ്ട്. സോ ഭരതനാട്യം വെറും ഡാൻസ് പഠിച്ചാൽ എല്ലാം ആവില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇതെല്ലാം ഇതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് പോയട്രി ക്ലാസ് ഉണ്ട്, അത് ബോത്ത് റീജിയണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് രണ്ടിലും ഉണ്ട്. ലാംഗ്വേജിൻ്റെ ഭരതനാട്യത്തിന് ആവശ്യമായ അലയേഡ് സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ചേർത്ത് പഠിപ്പിക്കും. ഭരതനാട്യം മാത്രമല്ല, ഇൻ്റർപോളുള്ള സഹായകമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നു. മ്യൂസിക്, ലിറ്ററേച്ചർ, വിഷ്വൽ ആർട്സ്, റിസർച്ച് ഇതൊക്കെ ചേർന്ന് പഠിക്കുന്നു. അധികവും സാറേ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്? അതെ, പ്രാക്ടിക്കലും തിയറി ഇതൊക്കെ തിയറി പ്രാക്ടിക്കൽസിന് വേണ്ട എല്ലാ തിയറിയും അതിൽ ചേർന്ന് പഠിക്കുന്നു. പിന്നെ അതിൻ്റെ നട്ടുവാങ്ങൽ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും, നാടൻ ക്ലാസ്, ലൈൻ ക്ലാസ്, അങ്ങനെ സബ്ജക്ട് ഓറിയൻറ്റഡ് ലെസൺസും ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന സ്റ്റുഡൻസ് ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നത്? അങ്ങനെയല്ല.